എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനോടനുബന്ധിച്ച് രണ്ട് കർത്തവ്യങ്ങളുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി ഒരു ചെറിയ ക്രിസ്മസ് മെസ്സേജ് നിങ്ങളുമായി പങ്കിടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത്? ഡെക്കറേഷൻസും ഗിഫ്റ്റ്സും പാർട്ടീസും മാത്രമാണോ ക്രിസ്മസ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ജനനത്തിൻ്റെ കഥ ലോകമെമ്പാടും ഇന്നും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമുക്ക് ആദ്യമായി ആ പുൽക്കൂട്ടിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവിടെ നമ്മുടെ ശ്രദ്ധ ഏറ്റവും ആദ്യം എത്തുന്നത് യോസഫും മറിയയും ഉണ്ണിയേശുവും അടങ്ങുന്ന ആ തിരുക്കുടുംബത്തിലേക്കാണ്. തനിക്ക് വിവാഹം നിശ്ചയിച്ച കന്യക പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്നറിഞ്ഞിട്ടും യോസഫ് മറിയയെ തന്നെ ഭാര്യയായി കൈക്കൊണ്ട്. പിന്നീട് യോസഫും പൂർണ്ണ ഗർഭിണിയായ മറിയയും മൈലുകൾ യാത്ര ചെയ്യുകയും ആരുടെയും സഹായമില്ലാതെ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകുകയും ചെയ്തപ്പോൾ അവർ ഇരുവരും അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ പരസ്പരം പിന്തുണ കൊടുക്കുകയും തന്മൂലം തിരുപ്പുറവിയുടെ സന്തോഷം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ തിരുക്കുടുംബത്തെ നമ്മുടെ കുടുംബജീവിതങ്ങളിലും നമുക്ക് മാതൃകയാക്കാം. പരസ്പര വിശ്വാസവും പിന്തുണയും അതോടൊപ്പം തന്നെ ദൈവത്തിലുള്ള ആശ്രയവുമാണ് എല്ലാ കുടുംബജീവിതങ്ങളുടെയും വിജയത്തിനുള്ള അടിസ്ഥാനം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ണിയേശുവിലേക്ക് ഒന്ന് നോക്കാം. ദൈവപുത്രന് തൻ്റെ ജനനത്തിന് രാജകൊട്ടാരം തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നിരുന്നിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു പുൽത്തൊഴുത്തിലാണ് താൻ ജന്മമെടുത്തത്. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരായ ആട്ടിടയർക്കാണ് ആദ്യം തന്നെ ദർശിക്കാനുള്ള അവസരവും ലഭിച്ചത്. എന്നിരുന്നിട്ടും സ്വർഗം സന്തോഷിക്കുകയും മാലാഖമാർ സ്തുതി പാടുകയും അതോടൊപ്പം തങ്ങളുടെ ബുദ്ധിയേക്കാൾ ഉപരിയായി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വിദ്വാൻമാരെത്തി പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെക്കുകയും ചെയ്തു. തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന സന്ദേശമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മളിൽ നിന്ന് വന്നുപോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നാം താഴ്മയുള്ള ഒരു ജീവിതം നയിച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹം നിറഞ്ഞതാവും. ഇപ്രകാരം സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ഒരു പുതിയ വർഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. അതിന് ഈ ക്രിസ്മസ് കാലം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ക്രിസ്മസും ന്യൂ ഇയറും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. മലയാളി കമ്മ്യൂണിറ്റിയിലും അതേപോലെ തന്നെ കേരളത്തിലും കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ നടന്ന പ്രധാന സംഭവങ്ങളെ പറ്റി ഒരു ചെറിയ വിവരണമാണിത്. ആദ്യമായി ഈ വർഷം നവംബർ 1 കേരളപ്പിറവിയുടെ 60-ാം വർഷമായിരുന്നു. ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഒരു ദീപശിഖ യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ദീപശിഖ യാത്രയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഡോക്ടർ രവീന്ദ്രന് 2 കിലോമീറ്റർ ദീപശിഖയുമായി ഓടുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ഒരു ക്രോസ് കൺട്രി റണ്ണർ കൂടിയായ അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക് ക്രെഡൻഷ്യൽസ് കാരണമാണ് ഈ അവസരം ലഭിച്ചത്. ഈ അവസരത്തിൽ അദ്ദേഹം കൂടി ഇല്ലെങ്കിലും നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ അനുഭവിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടമാണ് മിസ്റ്റർ പീറ്റർ ജേക്കബിൻ്റെത്. അദ്ദേഹത്തെ ഈ വർഷത്തെ നവംബറിലെ തെരഞ്ഞെടുപ്പിൽ US House തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ന്യൂജേഴ്സിയിലുള്ള ഒരു മലയാളി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. വെറും 30 വയസ്സ് മാത്രമുള്ള അദ്ദേഹത്തിന് വെറും 1% ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ന്യൂജേഴ്സിയിൽ നിന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് അദ്ദേഹം ചെയ്തത് നമ്മുടെ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി സെൻറ് ലൂയിസിൽ നിന്നാണ്. ഇനി കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഡിമോണിറ്റൈസേഷൻ. ഇത് ജനങ്ങൾക്കിടയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഭാവിയിൽ അത് നമ്മുടെ നാടിൻ്റെ നന്മകളിൽ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതേപോലെ തന്നെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തോടനുബന്ധിച്ച് ഇന്ത്യ നടത്തിയ സർജിക്കൽ അറ്റാക്കും വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ വിഷയങ്ങളിലൊന്നായിരുന്നു. ഇനി നമ്മുടെ കേരള നിയമസഭയിലേക്ക് 3 പുതിയ മന്ത്രിമാർ കൂടി അധികാരത്തിൽ വന്നിട്ടുണ്ട്. MM മാണി, AC മൊയ്തീൻ,
കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരാണിവർ. അവസാനമായി കഴിഞ്ഞ മാസങ്ങളിൽ അന്തരിച്ച പ്രശസ്ത വ്യക്തികളെ അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവരിൽ നാടകാചാര്യൻ ശ്രീ കാവാലം നാരായണ പണിക്കർ, പ്രശസ്ത കർണാട്ടിക് സിംഗർ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ, റിട്ടയർഡ് ISRO ചെയർമാൻ പ്രൊഫസർ NGK മേനോൻ, തമിഴകത്തിൻ്റെ അമ്മ ജയലളിത തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടായ വലിയൊരു നഷ്ടമായിരുന്നു മിസ്റ്റർ ഡാനി ലം ജേക്കബ്കുട്ടി അംഗിൻ്റെ വിയോഗം. കഴിഞ്ഞ ഒക്ടോബർ 30 അദ്ദേഹം നമ്മെ വിട്ടു പോയത്. മലയാളി അസോസിയേഷൻ്റെ സ്ഥാപക മെമ്പേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള പലരുടെയും നാട്ടിലുള്ള റിലേറ്റീവ്സും പേരൻസും ഈ കഴിഞ്ഞ മാസങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകിച്ച് ജേക്കബ്കുട്ടി അംഗങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് അല്പനിമിഷം മൗനമായി എഴുന്നേറ്റ് നിൽക്കാം.